ഹായ്, വെൽക്കം ടു സിമ്പിളിയാൻ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് വിറകടുപ്പിലൊരു ചിക്കൻ കറി വെച്ചാലോ. അപ്പം നമ്മൾ കുടുംബ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വിറകടുപ്പിലാണ് പാചകം ചെയ്യാറ്. അതൊരു പ്രത്യേക വൈബാണ്. എല്ലാവരും കൂടി കൂടുമ്പോഴത്തേക്കും ഉള്ളി പൊളിക്കാനായാലും മറ്റ് ജോലികൾ ചെയ്യാനായാലും എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവുമാണ്. അങ്ങനെ നമ്മൾ ഇത്തവണ കുടുംബ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഗ്യാസിലൊന്നും വെക്കാണ്ട് വിറകടുപ്പിൽ നമ്മൾ ചിക്കൻ കറി വെച്ചായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സാധാ ചിക്കൻ കറി വെക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ആർക്കും അറിഞ്ഞുകൂടാത്തതല്ലേ. അപ്പോൾ നമ്മൾ ഉരുളി വെച്ചു, അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട്, നമ്മൾ കൊച്ചുള്ളിയാണ് കേട്ടോ കൂടുതലിട്ടത്, കൊച്ചുള്ളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വഴന്ന് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ സവാളയും ആഡ് ചെയ്ത് കൊടുത്തു. സവാള വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മസാല ഐറ്റംസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ഗരം മസാല പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ പച്ചക്കുത്ത് മാറാനായിട്ട് കുറച്ച് നേരം വീണ്ടും ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കും. കുടുംബ വീട്ടിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ്, എല്ലാവരും ചേർന്ന് പാചകമൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സ്നേഹവും സന്തോഷവും ഒക്കെയാണല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇതിൽ ചിക്കൻ ഇടുന്നത് മിസ്സായി പോയി, ക്യാമറ ഓണായില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞു, അത് വെന്ത ഒരു പാകമായ ഒരു സീനാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട്. എല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മളിങ്ങനെ ഇലയൊക്കെ ഇട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ നമ്മളതിലേക്ക് കപ്പ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പയും ചിക്കനും ആയിരുന്നു ഐറ്റം. അപ്പോൾ വൈകുന്നേരം നല്ല മഴ സമയത്തായിരുന്നു ഇത്. കപ്പയും ചിക്കനും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടെ ആയാൽ വേറെ എന്ത് വേണമല്ലേ. അപ്പോൾ നമ്മളതിലേക്ക് ചിക്കൻ കറി, നല്ല ചുമന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി, പിന്നെ കട്ടൻ കാപ്പി. എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ അത് കഴിച്ചു. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.